എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും വചന സമീക്ഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കെടുത്തിരിക്കുന്ന വേദഭാഗം യഷയാവ് ഒന്നാം അധ്യായം അതിന്റെ പതിനെട്ടാമത്തെ വാക്യം നിങ്ങളുടെ പാപം കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും നമ്മുടെ പാപം എത്ര തന്നെ കടും അതിനെ ഹിമത്തെ പോലെ വെളുപ്പിക്കാൻ എന്താ പറയാ ദൈവത്തിന് കഴിയും അതുകൊണ്ട് നമ്മൾ എത്ര വലിയ പാപം ചെയ്തു എന്ന് കരുതിയിട്ടും ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ദൈവത്തോട് പോയി പ്രാർത്ഥിച്ച് നിരപ്പ് പ്രാപിക്കുക കേട്ടോ ഒരിക്കൽ കൂടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും വചന സമീക്ഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ വളരെ സുപ്രസിദ്ധനായിട്ടുള്ള ഒരു കലാകാരൻ അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഒരുപാട് ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്ന ഒരു ചിത്രകാരനായിരുന്നു കേട്ടോ അയാൾ അദ്ദേഹത്തിന്റെ അടുത്തൊരു സുഹൃത്തിന് ഒരിക്കൽ ഒരു കൈലേസ് അതായത് കർച്ചീഫ് പറയില്ലേ നമ്മൾ ഒരു കർച്ചീഫ് സമ്മാനമായിട്ട് കൊടുത്തു വളരെ മനോഹരമായിട്ടുള്ള ഒരു കേച്ചീഫായിരുന്നു അത് ആ എന്താ പറയുക സുഹൃത്തിന് ഒരുപാട് സന്തോഷമായി അവരതുകൊണ്ട് സൂക്ഷിച്ചു വെച്ചു പക്ഷേ എവിടെയോ ഒരു പ്രോഗ്രാമിന് അല്ലെങ്കിൽ ഏതോ ഒരു ഫംഗ്ഷന് പോയ സമയത്ത് ഒരു തുള്ളി മഷി എങ്ങാണ്ട് അതിൽ അറിയാതെ വീണു ഒരുപാട് വിഷമായി കാരണം ഭയങ്കര ഭംഗിയായിരുന്നു അത് കാണാൻ അതുകാരണം അധികം ഉപയോഗിക്കാതെ അവരിങ്ങനെ സൂക്ഷിച്ചു വച്ചേക്കുമായിരുന്നു അന്ന് ആദ്യമായിട്ടാണ് ഒരിടത്തേക്ക് അത് കൊണ്ടുപോയതും എന്നാൽ അന്ന് തന്നെ അതിലേക്ക് ഒരു തുള്ളി മഷി വീഴുകയും ചെയ്തു അതിങ്ങനെ സ്പ്രെഡായിട്ട് വല്ലാതെയായി ആയി അവരത് കഴുകി എന്താ കഴുകി ക്ലിയർ ചെയ്യാൻ നോക്കിയപ്പോൾ വീണ്ടും അത് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി അവരെന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാതെ അതിനെ അങ്ങ് മാറ്റിവെച്ചു അവർക്ക് എന്നാലും ഭയങ്കര വിഷമമായിരുന്നു കാരണം നമ്മൾ നമുക്കും അങ്ങനെ ആയിരിക്കില്ലേ ഗിഫ്റ്റൊക്കെ കിട്ടുന്ന സാധനങ്ങളോട് പ്രത്യേകം ഒരു സ്നേഹമായിരിക്കും ഇല്ലേ അപ്പോൾ അത് ചീത്തായി പോകുന്ന പറഞ്ഞപ്പോൾ തന്നെ വലിയ വിഷമമായി അവർക്ക് അങ്ങനെ ഇരിക്കവേ വീണ്ടും അവർ ആ കലാകാരനെ കണ്ടുപൊരിക്കില്ല അദ്ദേഹം അവരുടെ വീട്ടിലേക്ക് വന്നു ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ ഇവർ പറഞ്ഞു നിങ്ങൾ എനിക്ക് നിങ്ങളെനിക്കന്നൊരു ഗിഫ്റ്റ് തന്നില്ലായിരുന്നോ പക്ഷേ ആ കർച്ചീഫ് വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി ഒരു തുള്ളി മഷി വീണതാണ് ഞാനത് നന്നായിട്ട് ട്രൈ ചെയ്തു ഒന്ന് ശരിയാക്കിയെടുക്കാൻ പക്ഷേ കഴിഞ്ഞില്ല ഇപ്പോൾ അത് എന്താ പറയുക ഉപയോഗശൂന്യമായത് പോലെയായി എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു വിഷമിക്കേണ്ട ഒരു കാര്യം ചെയ്യൂ എൻ്റെ കയ്യിലേക്ക് തരൂ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞതുപോലെ തന്നെയാണ് അതൊരു എന്താ പറയുക ഇനി ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള അത് ആയിപ്പോയി ആ കർച്ചീഫ് അദ്ദേഹം ഇങ്ങനെ കയ്യിലെടുത്തിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇത് കൊണ്ടുപോകോട്ടെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് ഞാൻ കൊണ്ടുതരാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അതിനെന്താ കുഴപ്പമില്ല കൊണ്ടുപോക്കോളൂ എന്ന് പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ സ്പ്രെഡായ ഈ മഷിയെ അതൊരു ഡിസൈനാക്കി നല്ല മനോഹരമായിട്ടുള്ളൊരു ഡിസൈൻ ആക്കി മാറ്റി അപ്പോൾ ഇത് തിരികെ ഈ എന്താ പറയുക ഈ വ്യക്തിയുടെ കയ്യിലേക്ക് അദ്ദേഹം കൊണ്ടു കൊടുത്തു അവർക്ക് കണ്ടപ്പോൾ സർപ്രൈസ്ഡ് ആയി കാരണം ആദ്യം ഇവർക്കൊരു കർച്ചീഫ് ഗിഫ്റ്റായിട്ട് കൊടുത്തു അത് കഴിഞ്ഞ് അത് ചീത്തായിപ്പോ അത് അദ്ദേഹം മേടിച്ചുകൊണ്ട് പോയി ഇപ്പം പുതിയൊരു കർച്ചീഫ് കൊണ്ട് അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തു എന്നവർ വിചാരിച്ചിട്ട് അവരിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞു ആദ്യം തന്നതിനും വളരെ മനോഹരമായിരിക്കുന്നു ഈ പുതിയ ടവലെന്ന് പറഞ്ഞു അപ്പോൾ ആ തൂവാല കണ്ടവർക്ക് എന്താ പറയുക ഭയങ്കര സന്തോഷമായി കാരണം ആദ്യത്തത് അങ്ങനെ നശിച്ചു പോയെങ്കിലും കുഴപ്പമില്ല ഇപ്പോൾ പുതിയ വളരെ മനോഹരമായിട്ടുള്ള ഒരു തൂവാല കിട്ടിയല്ലോ അങ്ങനെ അവരിങ്ങനെ സന്തോഷത്തോടെ അദ്ദേഹത്തിന് താങ്ക് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ഏത് കർച്ചീഫാണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ആ നിങ്ങൾ പുതിയത് കൊണ്ടുവന്നതല്ലേ അപ്പോൾ പറഞ്ഞു ഞാൻ പുതിയത് കൊണ്ടുവന്നതല്ല നിങ്ങളൊന്ന് സൂക്ഷിച്ചു എന്ന് പറഞ്ഞു അവർ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ശരിയാണ് ഇത് നേരത്തെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന അതേ കർച്ചീഫാണ് പക്ഷേ അതിൽ കുറേ പുതിയ ഡിസൈൻസൊക്കെ വന്നേക്കുന്നു അദ്ദേഹത്തോട് അവർ ചോദിച്ചു ഇത് എങ്ങനെയാണ് ഇങ്ങനെ നിങ്ങൾ ഈ ഒരു രീതിയിലേക്ക് മാറ്റിയത് എന്നിട്ട് അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യുമോ അത് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യൂ എന്ന് പറഞ്ഞു അവരൊന്നുകൂടെ എടുത്ത് നോക്കിയപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി മഷി ഇങ്ങനെ പടർന്ന് വല്ലാതെ വികൃതമായിട്ടിരുന്ന സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം അതിനെ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആക്കി കുറച്ചുകൂടെ ഒന്ന് പെയിൻറ് ചെയ്ത് നീറ്റാക്കിയെന്നേ ഉള്ളൂ ഇതുപോലെയാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ ലൈഫ് എന്താ പറയുക മൊത്തത്തിൽ ഒന്നിനും കൊള്ളില്ല അല്ലെങ്കിൽ ഇനി എന്തിനാ അത് അത് പ്രയോജനരഹിതമാണെന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ വരുന്ന ചേഞ്ചസ് ആണ് നമ്മൾ ഈ ഒരു എക്സാമ്പിളിലൂടെ കേട്ടത് എന്തായാലും നമുക്ക് ആദ്യമായിട്ട് ഒരു കോൾ വരുന്നുണ്ട് കോളിന് ശേഷം കഥ തുടരാം ഹലോ സമീക്ഷയിലേക്ക് സ്വാഗതം ആരാണ് പേഴ്സസ് എന്താണ് പേഴ്സസ് എന്നുള്ള പേരിന്റെ മീനിങ് മരണമില്ലാത്ത ഇഷ്ടാണോ ആ പേര് എന്തോ ആ പേര് ഇഷ്ടാണോ ാണ് ഇഷ്ടമാണ് ബൈബിൾ ഞാൻ നേരത്തെ വർക്ക് ചെയ്യുന്നില്ല നേരത്തെ അക്കൗണ്ടന്റായിട്ട് വർക്ക് കുറച്ച് ലീവ് എടുത്ത് വീട്ടിൽ ചെയ്യുന്ന വീട്ടിലാരൊക്കെ ഹസ്ബൻഡ് ഉണ്ട് അമ്മയുണ്ട് ഞാനുണ്ട് ഓക്കെ പ്രോഗ്രാം കാണാറുണ്ടോ അതൊക്കെ ഇഷ്ടമാണ് ബൈബിളിനെ കുറിച്ച് കൂടുതൽ സന്തോഷം നേരം അറിയാലോ നാല് ചോദ്യം ചോദിക്കും ആദ്യമായിട്ടാണോ പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നത് അപ്പം എനിക്ക് തോന്നുന്നു ബൈബിളിനെ കുറിച്ച് അത്യാവശ്യം എല്ലാം അറിയാരിക്കും എന്തായാലും നമുക്ക് നോക്കാം ഓക്കെ എന്തായാലും ഇതിൽ നാല് ചോദ്യം ഞാൻ ചോദിക്കും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് ഉത്തരം പറയാൻ ശ്രമിക്കാം കേട്ടോ ഓക്കെ ആദ്യത്തെ ചോദ്യം ഇതാണ് യോഹന്നാന്റെ ഉപദേശം വിശ്വസിച്ചത് ആരല്ല ും ഉത്തരം ശരിയാണ് അങ്ങനെ ആദ്യത്തെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു കൺഗ്രാലേഷൻസ് എങ്ങനെയാണ് പേഴ്സൺസ് പാട്ടൊക്കെ പാടുവോ പാട്ട് ആയിട്ടൊക്കെ പാടും ഒന്ന് ട്രൈ ചെയ്യോ

ഹലോ നന്നായിട്ട് പാടിയോട്ടോ ഇതാണോ ചെറുതായിട്ട് പാടുന്നു പറഞ്ഞത് ആണോ പക്ഷെ കൊള്ളായിരുന്നു നന്നായിട്ട് പാടിയോട്ടോ പാടിയത് അത്രയും നന്നായിട്ട് പാടി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ രണ്ടാമത്തെ ചോദ്യമാണ് വീട് പണിയുന്നവർക്ക് മൂലക്കല്ലായി തീർന്നത് ഏതാണ് ഇല്ലെന്നുവെച്ചാൽ ആ ഒരു കല്ല് അതിന്റെ എന്താ പറയാ അതെങ്ങനെയുള്ള കല്ലാണെന്നാണ് ചോദിക്കുന്നത് വെരി ഗുഡ് വെരി ഗുഡ് ഉത്തരം ശരിയാണ് തള്ളിക്കളഞ്ഞ അങ്ങനെ രണ്ട് ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു കൺഗ്രാറ്റുലേഷൻസ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ തന്റെ പുത്രന് വേണ്ടി കല്യാണവിരുന്ന് ഒരുക്കിയ ഒരു രാജാവിനോട് സദൃശ്യമാകുന്നു എന്ത് വെരി വെരി ഗുഡ് ഗുഡ് ഉത്തരം ശരിയാണ് സ്വർഗരാജ്യം ഓക്കെ അങ്ങനെ മൂന്ന് ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു ഇനി ഒരു ചോദ്യം കൂടെ ഉള്ളൂ അതിനു മുന്നേ ഞാൻ ചോദിക്കട്ടെ ബൈബിളിൽ ഒത്തിരി ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ് പൗലോസ് ബൈബിളിലെന്തൊക്കെയാണ് പൗലോസിന്റെ പ്രത്യേകതകളായിട്ട് തോന്നിയിട്ടുള്ളത് െതിരെ നിന്ന വ്യക്തിയാണ് പക്ഷേ ആ പൃഷ്ഠിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേന് അനുഭവിക്കാത്ത കഷ്ടങ്ങളില്ല എന്നിട്ട് ആ ഇതെല്ലാം പണിച്ചു നിന്ന ഒരു വ്യക്തിയാണ് ആ തീവ്രതയുണ്ട് കാലത്തും ഭയങ്കര അപ്പം ഇനി ഫൈനൽ ക്വസ്റ്റ്യൻ ണേ നാലാമത്തെ ചോദ്യം ഇതാണ് കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ആരും വരാതിരുന്നപ്പോൾ വേറെ ആരെ വിളിക്കുവാനാണ് രാജാവ് പറഞ്ഞത് വെരി ഗുഡ് ഉത്തരം ശരിയാണ് വഴിത്തലയ്ക്കൽ ചെന്ന് കാണുന്നവരെ ഒക്കെയും വിളിക്കുവാൻ ഓക്കെ അങ്ങനെ നാല് ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു കൺഗ്രാറ്റുലേഷൻസ് വളരെ നല്ല കോളായിരുന്നു നല്ലൊരു പാട്ട് പാടി തന്നു പിന്നെ പൗലോസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ അപ്പൊ തുടർന്ന് പ്രോഗ്രാം കാണണം പ്രോഗ്രാമിലേക്ക് വിളിക്കണം കേട്ടോ താങ്ക്സ് ഫോർ ബൈ അപ്പൊ നമ്മളിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നത് പേഴ്സസ് ആയിരുന്നു വളരെ നല്ല കോൾ ആയിരുന്നു എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു തുടർന്നും പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നു പറഞ്ഞിട്ടുണ്ട് നമുക്കിനി അടുത്തതായിട്ട് ഒരു കോൾ വരുന്നുണ്ട് ആരാ നോക്കാം ഹലോ മീക്ഷേക്ക് സ്വാഗതം ആരാണ് ജസ്റ്റസ് ജസ്റ്റസ് ഇതിനു വിളിച്ചിട്ടുണ്ടല്ലോ ഹലോ ഇതിനു പ്രോഗ്രാമിലേക്ക് വിളിച്ചിട്ടില്ലേ വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് അതാ ഓക്കെ എവിടെ നിന്നാണ് വിളിക്കുന്നത് വട്ടപ്പാറ ഓക്കെ എന്താ ചെയ്യുന്നത് വീട്ടിൽ ആരൊക്കെയുണ്ട് ഉണ്ട് മോൻ എന്താ ചെയ്യുന്നത് ുംോൻ്റെ മോള് എവിടെയാണ് കുടുംബമായി ഓക്കെ ഇവിടെ തന്നെ ഉണ്ടോ നാട്ടിൽ തന്നെ ഉണ്ടോ വിദേശത്താണ് ശരി പ്രോഗ്രാം കാണാറുണ്ടോ കാണാറുണ്ടോ ഓക്കെ എന്തായാലും ഒരുപാട് സന്തോഷം തുടർന്നും പ്രോഗ്രാം കാണുക ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ഇതാണ് അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് അവർ പറയുന്നതല്ലാതെ പ്രവർത്തിക്കുന്നില്ലല്ലോ ആര് വെരി ഗുഡ് ഉത്തരം ശരിയാണ് ശാസ്ത്രിമാരും പരീക്ഷന്മാരും ഓക്കെ ഓക്കെ അങ്ങനെ ആദ്യത്തെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു കൺഗ്രാജുലേഷൻസ് ഓക്കെ ബൈബിളില് ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള പുസ്തകം ഏതായിരിക്കും പുതിയമാണോ പുതിയ നിയമമാണ് നിയമമാണ് കൂടുതൽ വായിക്കാറുള്ളത് അല്ലേ ഓ പഴയ നിയമം പെട്ടെന്ന് പുതിയ പുതിയ വായിക്കുന്നത് ഏത് പുസ്തകമാണെന്ന് വായിക്കാറുണ്ടോ എല്ലാം ലൂക്കോസ് കൂടുതൽ വായിച്ചിട്ടുണ്ട് ലൂക്കോസ് കൂടുതൽ ഇഷ്ടം ലൂക്കോസ് ആണോ അടുത്ത ചോദ്യം ചോദിക്കട്ടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ശാസ്ത്രിമാരും പരീക്ഷന്മാരും എവിടെയാണ് ഇരിക്കുന്നത് ഉത്തരം ശരിയാണ് മോശയുടെ പറഞ്ഞത് കേട്ടോ വേരിയേഷൻ ഉള്ളതുകൊണ്ടാണ് വാക്കുകൾക്ക് വ്യത്യാസം ഉള്ളത് അങ്ങനെ രണ്ടാമത്തെ ചോദ്യത്തിനും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു കൺഗ്രാറ്റുലേഷൻ മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ശാസ്ത്രിമാർക്കും പരീക്ഷന്മാർക്കും എന്തൊക്കെയാണ് അത്താഴത്തിൽ സ്ഥലവും പള്ളിയിൽ അങ്ങാടിയിൽ ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ വെരി ഗുഡ് ഉത്തരം ശരിയാണ് അത്താഴത്തിൽ പ്രധാന സ്ഥലവും പള്ളിയിൽ മുഖ്യാസനവും മനുഷ്യർ എന്ന് വിളിക്കുന്നതും എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞു അങ്ങനെ മൂന്നാമത്തെ ചോദ്യം ശരിയായിട്ടുണ്ട് കേട്ടോ കൺഗ്രാറ്റുലേഷൻസ് ഇനി ഒരു ക്വസ്റ്റ്യൻ അതിനു അതിനുമുന്നേ ഞാൻ ചോദിക്കട്ടെ ബൈബിളില് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ആരാണ് എന്താണ് യോസൈഫില് കണ്ട പ്രത്യേകത

കാരണം ജോസഫിന്റെ കാര്യം ചിന്തിച്ചാൽ ഒന്നിനും തിരിച്ചു പ്രതികരിക്കില്ലായിരുന്നു അല്ലെ സഹോദരന്മാർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരോട് മറത്തു പറയുകയോ അല്ലെങ്കിൽ വേണമെങ്കിൽ അപ്പനോട് പറഞ്ഞ് അവർക്ക് തല്ല് മേടിച്ചു കൊടുക്കാം അല്ലെ പല കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാം അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷെ ആ ക്ഷമിച്ചതിനൊക്കെ പിന്നെ ഭാവിയിൽ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ടു അതാ ഓക്കെ ആന്റി അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ നാലാമത്തെ ചോദ്യം ഇതാണ് മനുഷ്യർ കാണേണ്ടതിന് അവർ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തെല്ലാം ഓക്കെ ഓക്കെ ഉത്തരം ശരിയാണ് തങ്ങളുടെ മന്ത്ര പട്ടകൾക്ക് വീതിയും വസ്ത്രത്തിന്റെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു ഓക്കെ അങ്ങനെ നാല് ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു കൺഗ്രാറ്റുലേഷൻ വളരെ നല്ല കോൾ ആയിരുന്നു തുടർന്നും പ്രോഗ്രാം കാണണം പ്രോഗ്രാമിലേക്ക് വിളിക്കണം ഓക്കെ അപ്പൊ നമ്മളിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നത് വത്സല ജസ്റ്റിസ് എന്ന് പറഞ്ഞ ആന്റി ആയിരുന്നു വളരെ നല്ല കോൾ ആയിരുന്നു എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു തുടർന്നും പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നു പറഞ്ഞിട്ടുണ്ട് നമുക്ക് അടുത്തതായിട്ട് ഒരു കോൾ വരുന്നുണ്ട് ആരാ നോക്കാം ഹലോ വചന സമീക്ഷയിലേക്ക് സ്വാഗതം ആരാണ് ഇരിക്കണേ അല്ല എന്തൊരു ആദ്യത്തെ എത്രാണ് ചോദിക്കട്ടെ ോ ഇന്ന് വായിച്ചായിരുന്നു ചോദിക്കുവാണേ നിങ്ങൾ എന്തൊക്കെ പേരിൽ വിളിക്കപ്പെടരുതെന്നാണ് കർത്താവ് പറഞ്ഞത് ഓക്കെ വെരി ഗുഡ് ഉത്തരം ശരിയാണ് ഒരു പാട്ട് പാടാൻ പറ്റുമോ ഒന്നാമത്തെ ഇവിടെ വിഷമിച്ചു വിഷമിച്ചിരിക്കുകയാണ് അതിന്റെ കൂടെ പാട്ട് പാടാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാൻ പാടുണ്ടോ അല്ലേ സൗണ്ട് അടഞ്ഞിരിക്കാണ് ഒരു വചനം പറയോ ഓക്കെ നല്ല വചനാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നത് ആരാണ്

ഉത്തരം ശരിയാണ് ും പരീക്ഷന്മാരും ഇനി ഒരു ചോദ്യം കൂടെ ഉള്ളൂ അതിനു മുന്നേ ഞാൻ ചോദിക്കട്ടെ ബൈബിളില് ഏറ്റവും എന്താ പറയാ ഒത്തിരി വായിക്കാൻ ഇഷ്ടമുള്ള പുസ്തകം ഏതാണ് സങ്കീർത്തനത്തില് ഏത് ചാപ്റ്റർ ആണ് കൂടുതൽ ഇഷ്ടം ും ശ്രമിച്ചിട്ടുണ്ടോ അത് അഞ്ചു അഞ്ച് ചെയ്ത് പഠിക്കാൻ പറ്റും പിന്നെ എന്താ പറയാ ഭയങ്കര നല്ലതുമാണ് വചനങ്ങള് ഓക്കെ അപ്പം ഇനി ഒരു ചോദ്യം കൂടെ ഉള്ളു ചോദിക്കട്ടെ ഫൈനൽ ക്വസ്റ്റ്യൻ കപട ഭക്തിക്കാരായ ശാസ്ത്രിമാർക്കും പരീക്ഷന്മാർക്കും ഏത് നിമിത്തമാണ് കഠിനമായ ശിക്ഷാവിധി വരുമെന്ന് പറഞ്ഞത് അവർമാരുടെ ഉത്തരം ശരിയാണ് അവർ വിധവമാരുടെ വീടുകൾ വിഴുങ്ങുകയും ഉപായ രൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഓക്കെ അങ്ങനെ എല്ലാ ചോദ്യത്തിനും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു കൺഗ്രാച്ചുലേഷൻസ് മാത്രല്ല വളരെ നല്ല കോളായിരുന്നു തുടർന്ന് പ്രോഗ്രാം കാണണം പ്രോഗ്രാമിലേക്ക് വിളിക്കണം ഓക്കെ ഓക്കെ താങ്ക്സ് ഫോർ കോളിംഗ് ബൈ ബൈ അപ്പോൾ നമ്മളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് ടിറ്റോ ആയിരുന്നു വളരെ നല്ല കോളായിരുന്നു എല്ലാ ചോദ്യത്തിനും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു സൗണ്ടിന് ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കാരണം എന്താ പറയുക പാടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ കുഴപ്പമില്ലാണ്ട് എല്ലാ ചോദ്യവും കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട് തുടർന്ന് പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നതും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇന്നത്തെ കോളിൻ്റെ സമയം ഇവിടെ കഴിയുകയാണ് ഞാൻ തുടക്കത്തിൽ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതായത് ഒരു ഒരു കലാകാരൻ അദ്ദേഹം ഒരു തൂവാല അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുകയും പക്ഷേ സുഹൃത്തിൻ്റെ കയ്യിൽ വെച്ചിട്ട് അതിലെ ഒരു മഷി ഒരു തുള്ളി മഷി അതിൽ വീഴുകയും അതിങ്ങനെ സ്പ്രെഡായിട്ട് അത് വല്ലാത്തൊരു കണ്ടീഷനിലേക്കായി ഒടുവിൽ ഈ കലാകാരനാത് മേടിച്ച് തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അദ്ദേഹം വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ സ്പ്രെഡായ അല്ലെങ്കിൽ വല്ലാതെ വികൃതമായിട്ടുള്ള ഇരുന്ന ആ ഒരു മഷിക്കറകളെ അദ്ദേഹം വളരെ നല്ലൊരു ഡിസൈനായിട്ട് അതിനെ രൂപപ്പെടുത്തി എടുത്തു അപ്പോൾ എന്താ പറയുക പെട്ടെന്ന് അല്ലെങ്കിൽ നന്നായിട്ട് തന്നെ ഒരാൾ ഇപ്പോൾ ആ തൂവാലെടുത്ത് നോക്കി ോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തോന്നുന്നത് അത്ര മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ് അതിൽ ചെയ്തിരിക്കുന്നത് വളരെ വിലപിടിപ്പുള്ള ഒരു തുവാലയായിരിക്കും എന്നായിരിക്കും എല്ലാവരും കരുതുള്ളൂ അങ്ങനെ ഒരു കറ വന്നതാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ആണ് അതിനെ ഇങ്ങനെ ആക്കിയതെന്നൊന്നും ആർക്കും അറിയില്ലല്ലോ തിരികെ ആ ഒരു കർച്ചീഫെന്നെ കൊണ്ട് അവർക്ക് തിരികെ കൊടുക്കുമ്പോൾ അവർ പോലും വിശ്വസിക്കുന്നില്ല അത് പഴയതായിരുന്നു അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയ അതേ കർച്ചീഫായിരുന്നു ആ മനുഷ്യൻ ഇന്ന് ഈ ഒരു നിലയിലേക്ക് ആക്കി തന്നതെന്നും അവർക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു അപ്പോൾ ഇത്രയും മനോഹരമായിട്ട് ഒരു സാധാരണ ഒരു കർച്ചീഫിനെ ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റിയെങ്കിൽ ഇത്രയും എന്താ പറയുക സർവ്വശക്തനായിട്ടുള്ള ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ കുറേ കുറ്റവും കുറവുകളുമൊക്കെ ഉണ്ടാവും അല്ലേ നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് പാകപ്പിഴകളുണ്ടാവും അതിൽ നമ്മൾ ചെയ്തു പോകുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ തിരുത്താൻ പോലും പറ്റില്ല കാരണം നമ്മൾ നിസാരമായിട്ട് പറയുന്ന ചില വാക്കുകളായിരിക്കാം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇറേസ് ചെയ്ത് മാറ്റാൻ പറ്റില്ല ആ വേദന എന്നും അവരുടെ ഉള്ളിലേക്ക് നിൽക്കും അപ്പോൾ അത് നമ്മുടെ നമുക്ക് എന്നും ഒരു കുറ്റമായിട്ട് തന്നെ അത് നിലനിൽക്കും അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ പലപ്പോഴും എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടുക അല്ലെങ്കിൽ ആ ഒരു എന്നും എൻ്റെ മേലെ അതൊരു കുറ്റമായിട്ട് കിടക്കില്ലേ ദൈവമേ എന്ന് നമുക്ക് തന്നെ പലപ്പോഴും തോന്നും അതിൽ നിന്ന് ഒരിക്കലും ഓവർകം ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് തോന്നുന്ന സാഹചര്യങ്ങളുണ്ട് പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ഈ തുവാലയിലുള്ള ഈ ഒരു എന്താ പറയുക ആ ഒരു പ്രശ്നത്തെ ഈ മനോഹരമായ രീതിയിലേക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദൈവത്തിന് നമ്മളെ നമ്മുടെ ജീവിതത്തെ ആ ഒരു എന്താ പറയുക എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും വലിയ വലിയ പാപങ്ങളായാൽ പോലും അതെല്ലാം കഴുകി മായിച്ച് നമ്മളെ നല്ലൊരു മനുഷ്യനാക്കി എല്ലാവർക്കും എന്താ പറയുക കാണുമ്പോൾ തന്നെ ഇത്രയും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരാളിങ്ങനെ ഉണ്ടാവുമോ എന്നൊക്കെ തോന്നുന്ന തരത്തിൽ മാറ്റിയെടുക്കാൻ പറ്റും അപ്പം നമ്മളെല്ലാവരും പെർഫെക്റ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആ ഒരു രീതിയിലേക്ക് നമുക്ക് ദൈവത്തിന് നമ്മളെ മാറ്റാൻ കഴിയും അപ്പം നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ വരുന്ന തെറ്റുകൾ ദൈവസന്ധിയിൽ പോയിട്ട് ഏറ്റു പറയുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ തന്നെ തെറ്റ് ചെയ്തു പോയി അയ്യോ ഇനി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിച്ചിരിക്കുകയല്ല ചെയ്യേണ്ടത് ദൈവത്തോട് പറയുക ഏറ്റു പറഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ മോചിക്കപ്പെടുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ചെയ്യാൻ സാധിക്കണം കാരണം നമ്മൾ അകന്ന് പോകും തോറും നമ്മൾക്ക് ദൈവത്തിൽ നിന്ന് ഒരുപാട് നമ്മൾ നമ്മൾ പോലും അറിയില്ല നമ്മളത് ഹൈഡ് ചെയ്ത് വെക്കും പിന്നെ നമ്മൾ അകന്നുകൊണ്ടേയിരിക്കും കുറെ കഴിയുമ്പോഴേക്കും നമുക്ക് തിരികെ ഓടിയെത്താൻ പറ്റാത്ത അത്ര ദൂരത്തിലേക്ക് നമ്മൾ അകന്നു പോകും അതുകൊണ്ട് നമ്മുടെ എന്ത് പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ ഞാൻ പ്രേക്ഷകരോടെ എന്താ പറയുക സ്നേഹത്തോട് പറയാണ് നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളായാലും ദൈവത്തോട് നിങ്ങൾ ഏറ്റു പറയുക എപ്പോഴും ദൈവമായിട്ടുള്ള ഒരു അടുപ്പം അങ്ങനെ തന്നെ സൂക്ഷിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും വലിയൊരു അനുഗ്രഹമായിട്ട് മാറും ഏത് പാപമാണെങ്കിലും ദൈവം ഹിമം പോലെ വെളുപ്പിക്കും ഞാൻ തുടക്കത്തിലൊരു വചനം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മുടെ പാപം രക്താംബരം പോലെ കടും ചുവപ്പായിരുന്നാലും അതിനെ ദൈവത്തിന് ഹിംബത്തെ പോലെ വെളുപ്പിക്കാൻ കഴിയും ഹിമം എന്ന് പറഞ്ഞാൽ എന്താണ് മഞ്ഞ് മഞ്ഞു പോലെ വെളുപ്പിക്കാൻ കഴിയും അപ്പോൾ എത്ര വലിയ പാവാണെങ്കിലും ദൈവം അതെല്ലാം നമുക്ക് മായ്ച്ചു തരും നീതിയോടെ നമുക്ക് ജീവിതം മുന്നോട്ട് നയിക്കാനും കഴിയും അപ്പോൾ ഇന്നത്തെ ഈ സ്റ്റോറി നിങ്ങൾ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത് കാണുമെന്ന് ഞാൻ കരുതുന്നു ഇതുപോലെ മനോഹരമായിട്ടുള്ള കുറേ നല്ല സ്റ്റോറിയും കുറേ നല്ല കോൾസും ഒക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം അതുവരെ ദൈവം ഏവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം